എറണാകുളം ആലുവയിൽ അമ്പാട്ടുകാവിൽ ഒരു ചെറുപ്പക്കാരന് അല്പം മുമ്പ് ഒരു റോഡ് ആക്സിഡൻറ്റിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അമ്പാട്ടുകാവ് ജംഗ്ഷനിൽ വെച്ചിട്ട് രണ്ട് ഓട്ടോറിക്ഷകൾക്കിടയിലേക്ക് ഒരു ബൈക്ക് ചെന്ന് കയറുന്നതും ബൈക്ക് മറിയുന്നതുമാണ് നമ്മൾ അറിഞ്ഞത്. പിന്നീടത് പോലീസ് കേസായി. പോലീസ് എഴുതിയിരിക്കുന്ന ഓട്ടോറിക്ഷയിലിടിച്ചാണ് ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടതെന്നാണ്. പക്ഷേ സത്യാവസ്ഥ പിന്നീട് തെളിഞ്ഞു. CCTV ദൃശ്യത്തിലൂടെ കണ്ടു. ഈ ഒരു ഓട്ടോറിക്ഷയുടെ പുറകിൽ മറ്റൊരു ഓട്ടോറിക്ഷ വടം വെച്ച് കെട്ടിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ചയായിരുന്നു. വിസിബിളായിരുന്നില്ല ഈ ഓട്ടോറിക്ഷ. വർഷം കുറേ നാൾക്ക് മുമ്പ് എറണാകുളത്ത് മെഡിക്കൽ ട്രസ്റ്റിനടുത്ത് പോലീസ് കെട്ടിയ വടത്തിൽ ഒരാൾ വീണ് മരിച്ചതുപോലെ തന്നെയാണ്. ഈ വടം കണ്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണ് ഇതിനുള്ളിലെ പുലിവാല്, അല്ലെങ്കിൽ നമുക്കറിയാതെ പോകുന്ന റോഡ് നിയമങ്ങളെ അറിഞ്ഞിരിക്കുക? ഇത്തരത്തിൽ സാധാരണ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു അറിവില്ലായ്മ ഒരു വലിയ ഒഫൻസാണിത്. ഒരു വണ്ടിയുടെ പുറകിൽ മറ്റൊരു കയറോ അല്ലെങ്കിൽ റോപ്പോ വെച്ച് കെട്ടിയിട്ട് ഈ റോഡിൽ കൊടുത്ത് കൊണ്ടുപോകും. യഥാർത്ഥത്തിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം അങ്ങനെ വാഹനങ്ങൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും രീതിയിൽ വഴിയിൽ വെച്ച് നിങ്ങളുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആവുകയോ ഡാമേജ് ആവുകയോ ആക്സിഡൻ്റായോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ കെട്ടി വലിച്ചല്ല കൊണ്ടുപോകേണ്ടത്. അതിൽ റിക്കവറി വാഹനങ്ങൾ, ടവിങ് വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള വെഹിക്കിൾസുകളുണ്ട്. വണ്ടി പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ റിക്കവറി വെഹിക്കിൾസുകൾ വിളിച്ച് മാത്രമേ ഇത്തരം വാഹനങ്ങൾ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിയമം. പക്ഷേ പലപ്പോഴും നമ്മുടെ പോലീസും അത് ശ്രദ്ധിക്കാറില്ല, പല ആൾക്കാരും ശ്രദ്ധിക്കില്ല. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷ പോലുള്ള ചെറിയ വാഹനങ്ങളൊക്കെ വലിയ പണച്ചെലവുള്ള കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ഒരു വടത്തിൻ്റെ പ്രയോഗമാണ്. വടം ഈ ഒരു കാർ തമ്മിൽ വടം വെച്ച് കെട്ടുക, ബൈക്കും തമ്മിൽ വടം വെച്ച് കെട്ടുക, ബസ്സുകൾ വരെ ഇങ്ങനെ വടം വെച്ച് കെട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഇതിന് രണ്ട് പ്രശ്നങ്ങളാണ് ഉള്ളാവാറുള്ളത്. സാധാരണ വെച്ചാൽ ദൂരെ നിന്ന് വണ്ടി ഓടിച്ച് വരുന്ന ഒരാൾക്ക് ഇത് വിസിബിൾ ആവില്ല, ഇതിൻ്റെ ഇടയ്ക്കൊരു വടം എന്നുള്ള കാര്യം. ഇപ്പോൾ ഈ ആലുവ അമ്പാട്ടുകാവിലും പറ്റിയത് തന്നെയാണ്. ആ വടം അങ്ങനെ വരുന്നത് വിസിബിൾ ആയിരുന്നില്ല ആ ബൈക്ക് യാത്രക്കാരൻ. അയാൾ നല്ല സ്പീഡിലാണ് വന്നത്. രണ്ട് ഓട്ടോറിക്ഷകൾക്കിടയിലൂടെ അദ്ദേഹം വാഹനം ഓടിച്ച് കയറ്റിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു കേസിലേക്ക് വരും. കാരണം ഈ ഒരു ഇതിന് ഇൻഷുറൻസ് കമ്പനിക്കാർ ഒരിക്കലും നേരത്തെ പറഞ്ഞ ഓട്ടോറിക്ഷ ഇൻഷുറൻസ് കമ്പനിക്കാർ അതിന് ക്ലെയിം കൊടുക്കുമോയെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഒഫൻസാണ് സംഭവിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം കൊടുക്കുകയില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ്റെ നഷ്ടപരിഹാരം ഈ രണ്ട് ഓട്ടോറിക്ഷയുടെ ഉടമസ്ഥർ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ അവരുടെ ലൈസൻസൊക്കെ പോകാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ അറിയാതെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഒഫൻസാണ്. അറിവില്ലായ്മ കൊണ്ടാണ് മിക്കപ്പോഴും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാവാറില്ല, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ നരകതുല്യമായി മാറുന്ന ഒരു വലിയ ഒഫൻസാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ